ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഈ ഒരു ഡിസൈനാണ്, ഇതിൻ്റെ അകത്ത് നമ്മൾ കാശ്മീരി സ്റ്റിച്ചും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഞാനിവിടെ പേൾ കോട്ടൺ ത്രെഡും ആങ്കറിൻ്റെ നോർമൽ കോട്ടൺ ത്രെഡും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലീഫ് തയ്ക്കാൻ, നമ്മൾ കാശ്മീരി സ്റ്റിച്ച് വെച്ചിട്ടാണ് ലീഫ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഈ ഒരു പാറ്റേണിൻ്റെ നമ്മൾ ബേസിന്, ഇപ്പോൾ ഈ ഒരു ലീഫാണ് ഞാൻ തയ്ക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് കുത്തിയെടുക്കുക. സെൻറ്റർ പോയിൻ്റിൽ നിന്ന്, നമ്മൾ ലീഫിൻ്റെ സെൻറ്റർ പോയിൻ്റിൽ നിന്ന് കുത്തിയെടുത്തിട്ട്, ഇതിപ്പോൾ ഞാൻ ആങ്കർ പേൾ കോട്ടൺ ത്രെഡായിട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്, അവിടെ നിന്ന് ടിപ്പിലോട്ട്, ടിപ്പിൽ നിന്ന് എന്തോരം പാർട്ടീഷൻ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഇതാണ്. അപ്പോൾ നമുക്ക് ഇത്ത കുറച്ച് തുണിയെടുത്തിട്ട് പിന്നെ കുത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അതല്ല സെൻറ്റർ പോയിൻ്റിലാണ് വേണ്ടത് എന്നുള്ളെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ചധികം പാർട്ടീഷൻ ചെയ്യാനാണ്, കുഞ്ഞ് ലീഫാണ് എന്നാലും കുറച്ചധികം പാർട്ടീഷൻ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അതിങ്ങനെ ചിരിച്ച്, ഇങ്ങനെ ത്രെഡ് ചിരിഞ്ഞ് വെക്കുന്ന രീതിയിൽ സെയിം ഇപ്പുറയല്ല, കുറച്ച് താഴത്തു നിന്ന് വീണ്ടും ഇപ്പുറത്തെ സൈഡിലോട്ട് കുത്തിയെടുക്കുക. ഇങ്ങനെ വീണ്ടും ഇവിടെ നിന്ന് ചിരിച്ച് ഇപ്പുറത്തെ സൈഡിലോട്ട്, ഇവിടെ നിന്ന് ഇങ്ങനെ ചിരിച്ച് ഇവിടെ ഇങ്ങോട്ടേക്ക് കുത്തിയെടുക്കുക. ഇങ്ങോട്ടേക്ക് കുത്തിയെടുക്കുമ്പോൾ ഈ ആദ്യം തയ്ച്ചതിൻ്റെ അടുത്ത് തന്നെ എന്ന് വെച്ചാൽ നമുക്ക് ലീഫിൻ്റെ ഷേപ്പിൽ വരണം, തൊട്ടടുത്തടുത്ത് വരണം. അപ്പോൾ അങ്ങനെ കുത്തിയെടുക്കണം. ഇതിപ്പോൾ ലീഫിൻ്റെ ലെങ്ത് കൂടുവാണെങ്കിൽ, ഈ പാർട്ടീഷൻ ഇപ്പോൾ ഞാൻ രണ്ട് വട്ടമാണ് ചെയ്തത്, നിങ്ങൾക്ക് മൂന്നോ നാലോ വട്ടം ചെയ്യാൻ പറ്റും. വീണ്ടും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ലീഫിൻ്റെ. ഇങ്ങനെ വരുന്നു, വീണ്ടും പാർട്ടീഷൻ ചെയ്യുന്നു. ഇപ്പോൾ ലെങ്ത് കുറയും തോറും പാർട്ടീഷൻ്റെ നമ്പർ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു വട്ടം പാർട്ടീഷൻ ചെയ്യാൻ പറ്റുള്ളൂ. തീരുമ്പം ഇങ്ങനെ എൻഡ് ചെയ്ത് വെച്ചാൽ മതി. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ചെയ്യാം. അപ്പം ഇതുപോലെയാണ് നമ്മൾ കാശ്മീരി സ്റ്റിച്ച് വെച്ചിട്ട് ലീഫ് ഫില്ല് ചെയ്യണത്. അപ്പോൾ അതുപോലെ ബാക്കിയത്തെ ഈ ലീവ്സ് എല്ലാം നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കാശ്മീരി സ്റ്റിച്ച് വെച്ചിട്ട് ലീവ്സ് എല്ലാം തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റെം സ്റ്റെം സ്റ്റിച്ചുമാണ് തയ്ച്ചിരിക്കുന്നത്. എൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം. ഇത് ഇതുപോലെയാണ് ബാക്കിൽ വരുന്നത്. അപ്പം അതിൻ്റെ അകത്ത് അധികം ത്രെഡ്സ് ഇല്ല. നമ്മൾ എവിടെയൊക്കെ കുത്തിയെടുത്തോ അവിടെയൊക്കെ ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് അങ്ങനെയാണ് ഇത് ബാക്ക് സൈഡ് വരുന്നത്. അപ്പോൾ നീറ്റായിട്ട് തന്നെ ഈ സ്റ്റിച്ചിൻ്റെയും ഇരുന്നോളൂ. അപ്പോൾ ഇനി നമ്മൾ ഫ്ലവറാണ് തയ്ക്കുന്നത്. ഫ്ലവർ തയ്ക്കാനായിട്ട് നമുക്ക് 6 strands ആങ്കർ ത്രെഡാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഓരോ പെറ്റലിൻ്റെയും താഴെയായിട്ട് നമ്മൾ ബൂളിയൻ നോട്ടാണ് ചെയ്യാൻ പോണത്. ആ ഫ്ലവറിൻ്റെ ഒരു എംബോസ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചേർന്ന് തന്നെ ഇവിടെ താഴെ തന്നെയായിട്ടാണ് ചെയ്യുന്നത്, മെയിലോട്ടല്ല. ഇതിന് വേണ്ടി നമ്മൾ 6 strands ആണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു പോയിൻ്റിൽ നമ്മൾ ബൂളിയൻ നോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ചെയ്യാനായിട്ട് 9 to 10 turns എടുക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ചെയ്തില്ലേ, അതുപോലെ എല്ലാ ഫ്ലവറിൻ്റെയും ഇതേ കൂടെ ബേസിൽ കൂടെ ചെയ്യണം.
അപ്പോൾ നമ്മൾ ബൂളിയൻ നോട്ട് വെച്ചിട്ട് എല്ലാ പെറ്റൽസിൻ്റെയും ബേസിൽ താഴെ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നോട്ട് ഇടുക. ഇനി നമ്മൾ പെറ്റൽസ് തയ്ക്കുന്ന ഉള്ളിൽ ഫിൽ ചെയ്യണത് 6 സ്ട്രാൻഡ്സ് വെച്ചിട്ടല്ല, 3 സ്ട്രാൻഡ്സ് വെച്ചിട്ടാണ്. അപ്പോൾ ആ സെയിം കളർ ത്രെഡ് തന്നെ ഇപ്പോൾ 3 സ്ട്രാൻഡ്സ് എടുത്തിട്ട് നമ്മൾ പെറ്റൽസ് തയ്ക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അത് സെൻറ്റർ താഴത്തു നിന്ന് തന്നെ പെറ്റലെ ഒരു പെറ്റലെടുക്കുക, അതിൻ്റെ താഴത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് എടുക്കുന്നു. ഇനി നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അത് അടുപ്പിച്ചടുപ്പിച്ച് തന്നെ തയ്ക്കുക. എന്നാലാണ് ഒരു സ്റ്റാറ്റിൻ സ്റ്റിച്ചിൻ്റെ ഒരു ലുക്ക് കിട്ടുള്ളൂ. അടുത്തടുത്ത് തന്നെ തയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പെറ്റൽ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഒരു എംബോസിങ് ഇവിടെ ഒരു എംബോസിങ് ഉണ്ട്, പിന്നെ താഴത്തോട്ട് മേളിലോട്ട് ഇങ്ങനെ പരന്നു. അപ്പോൾ അങ്ങനെ പൂ ഉള്ളിൽ നിന്ന് പൊങ്ങി താഴത്തോട്ട് പോകണം ആ ഒരു വേവ് നമുക്ക് ഈ ഒരു ഫ്ലവറിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ഒരു 3D എഫക്റ്റ് അല്ലെങ്കിൽ ഇച്ചിരി പ്രൊജക്ഷനുള്ള ഒരു ഇമേജ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെ ബാക്കിയുള്ള എല്ലാ പെറ്റൽസും ഫില്ല് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിൽ ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ചിട്ട് ഈ ഫ്ലവർ മുഴുവനും ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ പൊങ്ങി വരുന്ന ആ ഒരു എഫക്റ്റ് നല്ലൊരു ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ നടുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഡ്സ് വെക്കാം, അല്ലെങ്കിൽ ബീഡ്സ് താല്പര്യമില്ലാത്തവർക്ക് ത്രെഡ് വെച്ച് തന്നെ നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഫ്രഞ്ച് നോട്ടാണ് ചെയ്യണേ. ബീഡ്സിന് പകരമായിട്ട് വൈറ്റ് ബീഡ്സ് വെച്ചാൽ നല്ലതായിരിക്കും. ഞാനിപ്പോൾ വൈറ്റ് ത്രെഡ് വെച്ചിട്ട് പേൾ കോട്ടൺ ത്രെഡ് വെച്ചിട്ട് ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ല തിക്കായിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ഇത് 2 വട്ടം ചുറ്റിയിട്ട് ചെയ്യാം. എന്നാലാണ് ഇവിടെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയും പ്രൊജക്ഷൻ കിട്ടണമെങ്കിൽ 2 വട്ടം ചുറ്റിയിട്ട് ഇങ്ങനെ താത്തുക. അത് അടുപ്പിച്ച് അടുപ്പിച്ച് തന്നെ ഫ്രഞ്ച് നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു പാറ്റേൺ ബ്ലാങ്കറ്റ് സ്റ്റിച്ചും കാശ്മീരി സ്റ്റിച്ചും എല്ലാം യൂസ് ചെയ്ത് നമ്മൾ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.